അനധികൃത വഴിയോര കച്ചവടങ്ങൾ തടഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ അധികൃതർ. വർക്കല മുനിസിപ്പാലിറ്റി, ചെറുന്നിയൂർ, ചെമ്മരുതി ഗ്രാമപഞ്ചായത്തുകൾ വഴിയോരങ്ങളിലെ അനധികൃത കച്ചവടങ്ങൾക്കെതിരെ നടപടി ആരംഭിച്ചു. വർക്കല പാലച്ചിറ മേഖലയിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കണമെന്നുള്ള ചെറുന്നിയൂർ പഞ്ചായത്തിലെയും സ്വകാര്യ വ്യക്തികളുടെയും പരാതിയിന്മേൽ വർക്കല പോലീസ് നടപടി സ്വീകരിച്ചു തുടങ്ങി. ബാങ്ക് ലോൺ അടയ്ക്കണ്ടെന്ന് പറഞ്ഞു. ബാങ്ക് ലോൺ വർക്കല DYSP നിയാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി കച്ചവടക്കാരുമായി സംസാരിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള വഴിയോര കച്ചവടത്തിന്റെ ഭവിഷ്യത്തുകൾ പറഞ്ഞവരെ ബോധവൽക്കരിക്കുകയും അനുവദനീയമായ മാർക്കറ്റുകളിൽ മാത്രം വിൽപ്പന നടത്തണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം വരെ ഈ റോഡിന്റെ അപ്പുറത്തായിരുന്നു കച്ചവടം. അത് മുനിസിപ്പാലിറ്റിയായിരുന്നു. അപ്പം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അവിടെ ഈ വഴിയോര വാണിഭം നിരോധിച്ചിരിക്കുന്നെന്നും പറഞ്ഞ് ഇനങ്ങാന്ന് കൊണ്ടുവന്ന് പിന്നെ അവർ ഫ്ലെക്സ് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ അവിടെ നിന്നെടുത്ത് ഇപ്പുറത്തോട്ട് വയ്ക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒന്ന് രണ്ട് റിട്ടയർഡ് ഉദ്യോഗസ്ഥരും ഇവിടുത്തെ സമീപവാസികളും പരാതി തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പഞ്ചായത്തിൽ നിന്ന് ഇവിടെ വന്ന് ഈ കർഷകമായിട്ട് നിരോധിച്ചിരിക്കുന്നൊരു ബോർഡ് വയ്ക്കുകയും പിന്നെ ഇവിടെ കുറ്റിയടിച്ച് സ്ഥലം മാറ്റിയിടുകയും ചെയ്തത്. പക്ഷെ അവരിന്ന് വന്ന് ആ ഫ്ലെക്സ് എടുത്ത് കളഞ്ഞിട്ട് ആണ് അവരിന്നിപ്പോൾ ഇവിടെ കച്ചവടത്തിന് ഇരിക്കുന്നത്. ഇന്നലെ അപ്പോൾ പത്രപ്രവർത്തകരും ഒക്കെ വിളിച്ചിരുന്നു, നിങ്ങൾ ആ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മാറ്റി ഇപ്പം പഞ്ചായത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്, നിങ്ങൾ എന്താണ് നിയമ നടപടികൾ ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഞ്ചായത്ത് പിന്നെ വർക്കല പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ ഫ്ലെക്സും വെച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് ജീവിക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അവരതെല്ലാം വലിച്ചു കളഞ്ഞ് അവരെ പേരിന് കേസെടുക്കാനാണ് പറയുന്നത്. ചെറുന്നിയൂർ പഞ്ചായത്ത് അധികൃതർ വ്യക്തിവൈരാഗ്യം തീർക്കുകയാണെന്ന് കച്ചവടക്കാർ ആരോപിച്ചു. HP News, വർക്കല.